എല്ലാവർക്കും സൂര്യാസ് ഫ്ലേവേഴ്സ് ആൻഡ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ അത്യപൂർവമായ ഒരു പൂവിനെ പരിചയപ്പെടാം അതാണ് നിശാഗന്ധി അല്ലെങ്കിൽ സംസ്കൃതത്തിൽ ബ്രഹ്മകമലം എന്നും അറിയപ്പെടുന്നു അതൊരു അത്യപൂർവമായ ഒരു ചെടിയാണ് വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഫ്ലവേഴ്സ് ഇൻ ദ വേൾഡ് എന്നും അറിയപ്പെടുന്നു ഇതുപോലെ വളരെ ഏറെ പ്രത്യേകത ഉള്ള ഒരു പൂവാണ് നിശാഗന്ധി രാത്രിയിൽ മാത്രം പുഷ്പിക്കുന്ന ചെടി അതുകൊണ്ട് നമ്മളതിനെ നിശാഗന്ധി എന്ന് വിളിക്കുന്നു അതുപോലെ തന്നെ അത് അനന്തശയനം എന്നും അറിയപ്പെടുന്നു ബെത്ലഹാം ലില്ലി എന്നും ഇതിനെ അറിയപ്പെടുന്നു ഈ പുഷ്പത്തിൻ്റെ മധ്യഭാഗത്ത് ഒരു കിടക്ക പോലെയും അതുപോലെ തന്നെ സ്റ്റൈലസിൻ്റെ അവസാനം ഒരു നക്ഷത്ര ഷേപ്പും ഉണ്ട് അതായത് നക്ഷത്രത്തോടു കൂടിയ ഒരു തൊട്ടിൽ അതാണ് ബെത്ലഹാം ലില്ലി ഈ പുഷ്പം ആത്മീയ പുഷ്പമായി കാണപ്പെടുന്നു ബദ്രീനാഥ് വിഷ്ണുവിനും കേദാരനാഥ് ശിവനും സമർപ്പിക്കുന്നു ഇതിന് പല ഐതിഹ്യങ്ങളുമായിട്ടും ബന്ധമുണ്ട് അതെന്താണെന്ന് നമുക്കിനി നോക്കാം താമരപ്പൂവിൽ വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മാവ് എങ്ങനെ ഉടലെടുത്തു എന്നും ചിലർ ബ്രഹ്മകമൽ എന്ന പുഷ്പത്തിൽ നിന്നുമാണ് ബ്രഹ്മാവ് ഉത്ഭവിച്ചതെന്നും പറയപ്പെടുന്നു ഈ പുഷ്പം വിരിയുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ ആഗ്രഹങ്ങൾ നിറവേറപ്പെടുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ലൈഫ് കിവിംഗ് ലോട്ടസ് എന്നും ഇത് അറിയപ്പെടുന്നു ഐതിഹ്യമനുസരിച്ച് ശിവൻ ഗണപതിയുടെ ശരീരത്തിൽ ആനയുടെ തല ഘടിപ്പിച്ചപ്പോൾ ബ്രഹ്മകമലിൽ നിന്ന് തളിച്ച വെള്ളത്തിൽ കുളിച്ചു ആധുനിക ശാസ്ത്രം വിലയിരുത്തുന്നത് ഈ പുഷ്പത്തിന് ധാരാളം ഔഷധഗുണങ്ങളുണ്ടെന്നാണ് പാണ്ഡവർ വനത്തിൽ വസിച്ചിരുന്ന കാലത്ത് ദ്രൗപതി വളരെ ദുഃഖിതയായിരുന്നു ഒരു സായാഹ്നം അവർ മനോഹരമായ സ്വർണ്ണ താമര വിരിയുന്നത് കണ്ടതിന് ശേഷം വളരെ സന്തോഷം അനുഭവപ്പെട്ടു എന്നാൽ ഈ താമര വിടർന്നുടനെ തന്നെ വാടുകയും ചെയ്തു ദ്രൗപതി തൻ്റെ ഭർത്താവായ ഭീമനെ ഈ പുഷ്പം തേടാനായി അയച്ചു ആ അന്വേഷണത്തിൽ താമര പിങ്ക് കളർ ആയതിനാൽ തിളങ്ങുന്ന ഗോൾഡൻ കളർ അല്ലെ സ്വർണ കളർ വെള്ളയാകാം എന്ന അനുമാനത്തിൽ എത്തി ആ വിചിത്ര പുഷ്പത്തെയും നമ്മൾക്ക് ഈ നിശാഗന്ധിയോട് ഉപമിക്കാം ഇത്രയേറെ സവിശേഷതകൾ ഉള്ള വേറൊരു പുഷ്പം നമ്മൾക്കാർക്കും അറിയില്ല അതുകൊണ്ട് തന്നെയാകാം അതിന് ഇത്രയധികം പരിവേഷങ്ങൾ ചാർത്തി കൊടുത്തിരിക്കുന്നത് നിശാഗന്ധി മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ പൂക്കുന്നു ഇതിൽ മുട്ടിട്ട് കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് എടുക്കും പൂവിടരാൻ വളരെ ചെറിയ ഒരു മുട്ടിൻ്റെ രൂപത്തിൽ ഇലകളുടെ അറ്റത്ത് മുട്ടിടുകയും അത് വലുതായാൽ ഏകദേശം മുപ്പത് സെൻറ്റിമീറ്ററോളം നീളമും പതിനഞ്ച് മുതൽ പതിനേഴ് സെൻറ്റിമീറ്ററോളം വീതിയും കാണപ്പെടുന്നു പൂവിൻ്റെ തണ്ടിന് തവിട്ട് നിറമാണ് ഉള്ളത് ഇത് അമൂല്യമാണ് എന്ന് പറയപ്പെടുന്നതിന് കാരണം അത് വിരിയാൻ തിരഞ്ഞെടുക്കുന്ന സമയമാണ് അതെ അതായത് രാത്രി രാവിലെ ആകുമ്പോഴേക്കും അത് വാടുകയും ചെയ്യും പൂ വിരിയുന്ന ദിവസം രാവിലെ കാണുന്ന വലുപ്പം ആയിരിക്കില്ല സന്ധ്യയാകുമ്പോൾ മുട്ടുകൾക്ക് വളരെ വേഗത്തിൽ തന്നെ വലുതാകുകയും സന്ധ്യ കഴിഞ്ഞ് ഏകദേശം എട്ട് മണി കഴിയുമ്പോൾ പൂവിടരാൻ തുടങ്ങുകയും അത് ഏകദേശം നാല് മുതൽ അഞ്ച് മണിക്കൂറെടുക്കും പൂർണമായി വിടർന്ന് ഒരു പുഷ്പം ആകുവാൻ ഞാൻ ഈ വീഡിയോയിൽ ഈ നിശാഗന്ധി മുട്ടിട്ടതിന് ശേഷം പൂവിടരുന്ന വരെയുള്ള ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം അത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും കമൻറ്റ് ചെയ്യുക